ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുത്തൻ ഈവനിങ് സ്നാക്കാണ് കേട്ടോ, മയോണൈസ് ചിക്കൻ വട. അപ്പോൾ വട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ മയോണൈസ് ചിക്കൻ, അതായത് ഷവർമ രുചിയുള്ളൊരു വടയും കൂടിയാണെങ്കിൽ പിന്നെ പറഞ്ഞ് അറിയിക്കാൻ വേണ്ടല്ലോ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ്. ശരിക്കും പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നത് ഇവനെ നിക്കി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വടയിലേക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസ്, അതായത് സ്പൈസി മയോണൈസ് റെഡിയാക്കി എടുക്കണം. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ ഒരു മുട്ടയുടെ അളവിലാണ് ചെയ്യുന്നത്. ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ മണ്ണ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെറും വൈറ്റ് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങനീര് ഏതാണോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പൈസി മയണൈസിൽ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നല്ല ഓവർ വലുപ്പമില്ല, എന്നാൽ നല്ല ചെറുതുമല്ല, ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് മയണൈസ് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മയോണൈസ് നല്ലപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ടോട്ടൽ 1/3 കപ്പ് അളവിലാണ് ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, എരിവും പുളിയും ഉപ്പൊക്കെ ഈ ഒരു ടൈമിൽ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള ചെറിയൊരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് അളവിൽ ക്യാബേജ് ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മയോണൈസ് വടയിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ വെജിറ്റബിൾസും നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർക്കണമെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു ചെറിയ സവാളയുടെ പകുതി ഭാഗം അതും ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസും ചോപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അടുത്ത് ഇതിലേക്ക് ഒരു ചെറിയ പീസ് അളവിൽ ക്യാരറ്റ് ഇതുപോലെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് 250 ഗ്രാമോളം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് മഞ്ഞൾ ഉപ്പും മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടിട്ട് മിക്സിയിൽ ഒന്നോ രണ്ടോ തവണ ഒന്ന് കറക്കിയെടുക്കുക. ഓവർ അരയാൻ പാടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ക്യാബേജ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസൊക്കെ സ്കിപ്പ് ചെയ്യുക. ക്യാപ്സിക്കം എന്തായാലും ഇടുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി, ഏകദേശം 1/4 ടീസ്പൂണോളം വരും. അത്ര എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി മയണൈസിൽ ഇട്ടത് കൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ഇടുന്നില്ല. അപ്പോൾ ഇതേ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവിൽ വ്യത്യാസം വരുമ്പോൾ മയണൈസും കൂടുകയും കുറയൊക്കെ ചെയ്യും കേട്ടോ, അതൊക്കെ നോക്കിയിട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് മയണൈസ് വേണം കേട്ടോ, എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് ഉണ്ടായിരിക്കണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഒന്നിക്കിൽ ബ്രെഡ് ചേർക്കുക, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർക്കുക. ബ്രെഡാണെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ബ്രെഡ് ക്രംസ് ആണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു കറക്റ്റ് അളവില്ല കേട്ടോ, കാരണം നമ്മുടെ മയോണൈസൊക്കെ ചേർത്ത് ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഒരു വാട്ടർ കണ്ടൻറ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഇത് നല്ലപോലെ ഉരുട്ടിയിട്ട് വടയുടെ ഷേപ്പാക്കിയിട്ട് എടുക്കണമല്ലോ, ഹോളൊക്കെ ഇട്ടിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള എത്രത്തോളം ബ്രെഡ് ക്രംസ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസ് ചേർക്കുന്ന സമയത്ത് ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റെല്ലാം വലിച്ചെടുക്കും. അപ്പോൾ നല്ല രീതിക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നോക്കുക. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ കുഴച്ചിട്ട് നമുക്ക് കയ്യിലെടുത്തിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം, എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. അതാണ് കേട്ടോ കറക്റ്റ് ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വേണമെന്ന് വെച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇതുപോലെ നല്ലപോലെ ഉരുളയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാ മതി കേട്ടോ. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല കേട്ടോ, സാധാ വട ചെയ്ത് കൊടുക്കുന്ന പോലെ വിരല് വെച്ച് ഇതുപോലെ ഹോളിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത് പറയാണ് ഒരു കാര്യം, ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ബ്രെഡോ ഇട്ടിട്ടില്ലെങ്കിൽ അത് അളവ് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയിലൊക്കെ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക, വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ വടയൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഓരോരോ വട ഇട്ടിട്ട് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അതിന് വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. അതുപോലെ തന്നെ മുട്ടയുടെ മിക്സോ കോൺഫ്ലോർ മിക്സോ അങ്ങനത്തെ ഒന്നിലും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. കാരണം ചെറിയൊരു നനവൊക്കെ ഉണ്ടാവില്ല മയണീസിൻ്റെ, അതിലങ്ങ് പിടിച്ചിരുന്നോളൂ. ഇത്രയുള്ള കണ്ടില്ല, നല്ല ഭംഗിയിൽ തന്നെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് ഫ്രൈ ആവും, കാരണം ഉള്ളൊന്നും വേവാനൊന്നും ഇല്ലല്ലോ. ഓൾറെഡി വെജിറ്റബിൾസൊക്കെ ആ ഒരു രീതിക്ക് തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കളറ് മാറിക്കിട്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മയണൈസ് ചിക്കൻ വട അല്ലെങ്കിൽ ഷവർമ വട റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, പുറമേ നല്ല ക്രിസ്പിയാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ വീട്ടിൽ ചിക്കനും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. സൂപ്പർ ടേസ്റ്റാണ്, എന്തായാലും ഫ്ലോപ്പ് ആയില്ല അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രെഡോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ കുറച്ചധികം ഇട്ട് കൊടുക്കുക കേട്ടോ. എങ്കിലേ നമുക്ക് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എണ്ണയിൽ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു ഭംഗിയിൽ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ അതേ കാര്യം അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി മൊരിഞ്ഞ വടയുടെ ആ ഒരു പെർഫെക്ഷനിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത്രയുള്ളൂ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അത്യാവശ്യം നല്ലപോലെ ക്വാണ്ടിറ്റിയിൽ ചിക്കനൊക്കെ ഇടണേ, എങ്കിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.